ഏറ്റിയം. രണ്ടാമത്തെ ചോദ്യം, ഇവയിൽ രാമായണ മാസം എന്ന് അറിയപ്പെടുന്നത് ഏത്? ഓപ്ഷൻ എ വൃശ്ചികം, ഓപ്ഷൻ ബി കുംഭം, ഓപ്ഷൻ സി ഇടവം, ഓപ്ഷൻ ഡി കർക്കടകം. ഓപ്ഷൻ ഡി കർക്കടകം. വന്നറിയിച്ചോളൂ. പിന്നല്ല, ചോദ്യം കേട്ട ഉടനെ ഓപ്ഷൻ ഡി കർക്കടകം. ഏറ്റിയം ശരിയാണോ തെറ്റാണോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ശരിയാണ്. ഓക്കെ, ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. നമുക്ക് എന്തായാലും മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 100,000 രൂപ വിലയുള്ള മൂന്നാമത്തെ ചോദ്യം. ഏറ്റിയം, ഈ ചോദ്യത്തിന് ഓപ്ഷൻസ് ഇല്ല, ഉത്തരം പറഞ്ഞ് അറിയിച്ചാ മതി. ചോദ്യം വായിക്കട്ടെ. എടിഎമ്മിൽ നിന്ന് കേൾക്കുന്ന ഗാനമുള്ള ചലച്ചിത്രം ഏത്? ഈ ഗാനമുള്ള ചലച്ചിത്രം ഏത്? അതാണ് ഏറ്റവും ചോദിക്കുന്ന ചോദ്യം. ഗംഗുബായി. ഉറപ്പാണോ? ഉറപ്പാണ്. ഏറ്റവും ഗംഗുബായി കത്തിയാവാദി. ഉത്തരം ശരിയാണോ തെറ്റാണോ? ഏറ്റവും എന്നോട് പറഞ്ഞേ ഉത്തരം ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഞാൻ വഴിയെ പറയാം. ഇനി അഥവാ ഉത്തരം ശരിയാണെങ്കിൽ അവിടെയുള്ള എല്ലാരും ചേർന്ന് ഒരു ഡാൻസ് ചെയ്യണം. പിന്നെ ഏറ്റവും ഉത്തരം ശരിയാണോ തെറ്റാണോ? ATM പറയുന്നു ഡാൻസ് കളിക്കാൻ റെഡി ആയിക്കോളൂ. ഉത്തരം ശരിയാണ്. അതെ, ഇന്ത്യ മഹാരാജ്യം മൊത്തം ഇളകി. ഓക്കെ, എന്തായാലും ഗംഭീരായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ആരാ അവിടെ വന്ന് കയ്യൊക്കെ തട്ടി കളിക്കുന്ന ഞങ്ങൾ കണ്ടായിരുന്നല്ലോ. എന്റെ ഒപ്പം അല്ലേ ഹസ്ബൻഡ് ആണ്. അദ്ദേഹത്തെ ആളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. എന്തോ പറഞ്ഞു ഗുജറാത്തിയില്. അങ്കിളിന്റെ പേരെന്താ? മഹേഷ്. മഹേഷ്. ഓക്കെ അങ്കിൾ, ആന്റി ആയിട്ട് നല്ല ഗംഭീര ഡാൻസ് ആയിരുന്നല്ലോ. ഗുജറാത്തി ആയ പിന്നെ ഡാൻസ് അല്ലാതെ വേറെന്താ? എത്ര വർഷമായി ഇതുപോലെ ഡാൻസ് കളിക്കാൻ തുടങ്ങിയിട്ട്? കൂടെ ഡാൻസ് കളിക്കാൻ തുടങ്ങിയിട്ട് 42 കൊല്ലമായി. 42 വർഷമായി. അതെ, മിസ്റ്റേക്ക്. 44. അറിയില്ല. കണ്ടോ, തെറ്റിച്ചു. 2 കൊല്ലം അങ്ങ് വിഴുങ്ങി. അപ്പൊ 44 വർഷമായി അല്ലെ. ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഇപ്പൊ രണ്ടുപേരും ഗുജറാത്തിൽ നിന്നാണ് അല്ലെ? രണ്ടുപേരും ഇപ്പൊ നാട്ടിലേക്ക് വന്നിട്ട് എത്ര നാളായി? എന്റെ പേരക്കുട്ടി എന്ന് പറഞ്ഞ 5-ാമത്തെ തലമുറ. 5-ാമത്തെ തലമുറയാണ് കേരളത്തിൽ. എന്റെ അപ്പൂപ്പനാണ് ഇവിടെ വന്നത് നേരത്തെ. ഓ, അത് ശരി. നോക്കാൻ പോയാലും നമ്മള് ഗുജറാത്തി സ്വദേശിയാണെങ്കിലും
നമ്മുടെ ഹൃദയം മുഴുവനും കേരള തന്നെ. ഇവരെ അതേപോലെ നമ്മുടെ ഫാമിലി പോലെ അവരും ഇവിടെ തന്നെ വന്ന് ചേർന്നാണ്. എന്റെ അയൽവാസിയായിരുന്നു, ചെറുപ്പം മുതൽ അയൽവാസിയായിരുന്നു. പക്ഷെ അന്ന് വലിയ ബന്ധമൊന്നുമില്ല. അന്ന് പിന്നെ ആണുങ്ങളുടെ മുഖത്തോട്ട് നോക്കാൻ പറ്റില്ലല്ലോ, അങ്ങനത്തെ ഒരു കാലമായിരുന്നു. വലിയ സ്കാൻഡലായി മാറും അങ്ങനെ സംസാരിച്ചാൽ കണ്ടാൽ. പക്ഷെ പ്രായപൂർത്തിയായപ്പോ ഒരു പ്രപ്പോസൽ വെച്ചു, രണ്ടുപേരും പരസ്പരം അറിയുന്ന സ്ഥിതിക്ക് അത് അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ ഇത്ര വർഷം ദൈവം സഹായിച്ച് നന്നായിട്ട് കഞ്ഞുകൂടി. ഒറ്റ ഒരു മോനേ ഉള്ളൂ, പുള്ളിക്ക് രണ്ടു പേരെ കുട്ടികളുണ്ട്. ശരി, അല്ല അപ്പൊ നിങ്ങളുടെ കല്യാണം ഒക്കെ നാട്ടിൽ വെച്ച് തന്നെയായിരുന്നോ, കേരളത്തിൽ വെച്ച് തന്നെയായിരുന്നോ? ഇവിടെ തന്നെ, കൊച്ചി തന്നെയായിരുന്നു. അല്ല, ഈ കല്യാണത്തിന്റെ രീതികളൊക്കെ എങ്ങനെയായിരുന്നു? ഗുജറാത്തി സ്റ്റൈലിൽ തന്നെയായിരുന്നോ? അല്ല, അപ്പൊ ഇപ്പൊ നേരത്തെ മഹേഷങ്ങള് പറഞ്ഞു 5 തലമുറയായിട്ട് ഇവിടെ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പൊ കേരളത്തില് നിങ്ങള് എന്താണ് ചെയ്യുന്നത്? എനിക്കിപ്പോ കച്ചവടമാണ്, കയറ്റുമതി, മലഞ്ചരക്ക് കയറ്റുമതി. പ്രത്യേകിച്ച് മലഞ്ചരക്കിൽ ചുക്കാണ്. എന്റെ അച്ഛൻ തുടങ്ങി വെച്ച കമ്പനിയാണ്. 55 വർഷമായി ആ കമ്പനിക്ക്. ഇനിയിപ്പോ എന്റെ മകൻ ജോയിൻ ചെയ്തിരിക്കുന്നു, കൂടിയിരിക്കുന്നു. ഇനി എന്റെ മരുമ പേരക്കുട്ടി അതിൽ ചേർന്നില്ലെന്ന് അറിയില്ല. കാരണം ഇപ്പോഴത്തെ പുതിയ പിള്ളേരൊക്കെ നാട്ടിൽ നിന്ന് പുറത്തു പോയില്ലല്ലേ ജീവിക്കുന്നത്. പക്ഷെ ഇതുവരെ എന്റെ മകന് കൂടെ ഉണ്ട് ബിസിനസ്സിൽ. അത് വലിയൊരു ഭാഗ്യമാണ്. ഓക്കെ, മീനാക്ഷി, നമ്മളൊക്കെ കണ്ടുപഠിക്കണം. ഗുജറാത്തിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നു, എന്നിട്ട് ഇവിടെ നിന്ന് ചുക്ക് കയറ്റുമതി ചെയ്യുന്നു, എന്നിട്ട് രക്ഷപ്പെടുന്നു. നമ്മൾ ഈ മലയാളികൾ ഒരു ചുക്കില്ല, അത് ഇവിടെ നടക്കും. ശരി, ഓക്കെ. അല്ല അങ്കിൾ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്താണ്, അല്ല 42 വർഷം എന്ന് ആദ്യം തെറ്റിച്ച് പറഞ്ഞു, പക്ഷെ എന്നാലും പോട്ടെ, 44 വർഷം ആ വിവാഹ ജീവിതത്തിന്റെ ആ സക്സസിന്റെ കഥ എന്താണ്, അതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്? സാധാരണ എന്ത് പറയും, ലവ് മാരേജ്. ഇത് മാരേജ് ആഫ്റ്റർ ലവ്. We have retained that love since the marriage. From day one. ഇപ്പൊ ഇന്നലെ കല്യാണം കഴിഞ്ഞ പോലെ തന്നെ, ഇന്നലെ കല്യാണം കഴിഞ്ഞ പോലെ തന്നെ ഇപ്പോഴും ആ പ്രേമം അങ്ങനെ തന്നെ തുടർന്നു പോകണം. പിന്നെ എല്ലാ മാസം നമ്മള് പുറത്തൊക്കെ ഇറങ്ങാൻ പോകും. എല്ലാ മാസം ഹണിമൂൺ. എല്ലാ മാസവും ഹണിമൂൺ ഉണ്ട്. പിന്നെന്ത് വേണം, 44 വർഷം പോയത് അറിഞ്ഞില്ല, അതുകൊണ്ട് അങ്ങളുടെ ആദ്യം തെറ്റിപ്പോയത് 42. ഞാനൊരു കാര്യം പറയട്ടെ, മാനി തമാരി ജോഡി കമേച്ച്, അതായത് എനിക്ക് ഇവരുടെ ഈ ജോഡി ഇഷ്ടപ്പെട്ടു. ഓ, അങ്ങനെ പറഞ്ഞത് കറക്റ്റ് ആണോ? ശരി, അപ്പൊ മഹേഷ് അങ്കിൾ അവിടെ പോയിരുന്നോളൂ. അതെ, അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. റെഡി അല്ലേ? റെഡി. മനോരമ മാക്സ് ഓക്കോങ്ങിൽ ഇന്ന് 5 പേർക്ക് നേടാം മത്സരാർത്ഥി നേടുന്ന അതേ തുക. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉടൻ പണം ചാപ്റ്റർ 4 സെലിബ്രേറ്റഡ് ബൈ ഇംപാക്സ്കോ, പവേർഡ് ബൈ Q7 തിന്നർ, ഓക്സിജൻ ദ ഡിജിറ്റൽ എക്സ്പേർട്ട്, കിവി പ്രീമിയം ഐസ്ക്രീംസ്, ധാത്രി ദീദി ഷാംപൂ ആൻഡ് മലയാള മനോരമയിലെ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 4-ാമത്തെ ചോദ്യത്തിലേക്ക്. ATM ചോദ്യം: അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുന്നത് എന്ന്. ഓപ്ഷൻ എ March 25, ഓപ്ഷൻ ബി June 21, ഓപ്ഷൻ സി August 18, ഓപ്ഷൻ ഡി November 10. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി June 21 എന്നാണ് പറഞ്ഞിരിക്കുന്ന ഉത്തരം. ഉത്തരം ശരിയാണോ തെറ്റാണോ? ATM പറയുന്നു അറിയിച്ച ഉത്തരം ശരിയാണ്. ഭയങ്കര സിമ്പിൾ ആയിട്ടാണല്ലോ ഉത്തരം അറിയിച്ചത്. ആ June 21 ഭയങ്കര സിമ്പിൾ ആയിട്ടാണല്ലോ അറിയിച്ചത്. അത് അറിയാവുന്നത് കൊണ്ടായിരിക്കും. അല്ല, അതല്ല, അതെന്താ അത്ര ഉറപ്പ് വരാൻ കാരണം? ചോദിക്കായിരുന്നു. ഞാനൊരു യോഗാചാര്യാണ്. ചായ വെള്ളം എന്താണ് ബന്ധം? ചായയും വെള്ളം വെള്ളം വേണ്ടേ? അതുപോലെ ഞാനൊരു 45 വയസ്സിൽ ബെഡ് റിഡൻ ആയിരുന്നു. 45-ാമത്തെ വയസ്സിലെ എനിക്ക് കഴുത്തിലൊരു ബെൽറ്റ്, ബാക്കിലൊരു ബെൽറ്റ്, ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ, അങ്ങനത്തെ ഒരു കണ്ടീഷനിലായിരുന്നു. കൊറേ പല പല രോഗങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ യോഗ ചെയ്തിട്ടാണ് എനിക്ക് അതൊക്കെ മാറിയത് തന്നെ. അപ്പൊ ഞാൻ തീരുമാനിച്ചു, ഇനി ഈ കാര്യം ഞാൻ നല്ലോണം പഠിക്കണം. മാത്രമല്ല, ഇങ്ങനെ കഷ്ടപ്പെടുന്ന എത്രയോ പേരുണ്ടല്ലോ, അവരൊക്കെ ഈ യോഗ വഴി സഹായിക്കണം. അങ്ങനെയാണ് ഞാൻ ഒരു യോഗാചാര്യ ആയത്. 50-ാമത്തെ വയസ്സിൽ ഇപ്പൊ എന്റെ യോഗ സ്റ്റുഡിയോന്ന് 10 വർഷം തികയുന്നു. അപ്പൊ ഞങ്ങളിപ്പോ 10-ാമത്തെ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ പോണാണ്. സോനു ആന്റി ഇപ്പൊ പറഞ്ഞു 50-ാമത്തെ വയസ്സിലാണ് യോഗാചാര്യ ആയത് എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മള് യോഗയിലെ ഏതെങ്കിലും ഒരു ആസനം ചെയ്യാൻ പറഞ്ഞാൽ
ഏതായിരിക്കും ചെയ്ത് കാണിക്കാം? എന്റെ ഫേവറേറ്റ് ആണ് ബാലൻസിങ് പോസ്റ്റേഴ്സ്. ബാലൻസ്ഡ് മൈൻഡ് ഉള്ളവർക്ക് മാത്രമേ ബാലൻസിങ് ആസനംസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എന്റെ ഇന്നത്തെ വേഷത്തിൽ ബാലൻസിങ് ആസനം ചെയ്യാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും ഞാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് കാണണോ? കാണണം. ഓക്കെ. പക്ഷെ എന്റെ കാൽ വെച്ച് കാണാൻ പറ്റൂല. ഇതൊരു വൃക്ഷാസനം എന്ന് പറയും. വൃക്ഷാസനം. ആൻഡി, താങ്ക് യു. ഹലോ. ഇതല്ല ഈ യോഗാസനല്ല. പിന്നെ എന്റെ ഞാൻ വേറെ കുറച്ച് ചെയ്യാറുണ്ടല്ലോ. ചക്രാസനാണ് എന്റെ ഫേവറേറ്റ്. ചക്രാസനം കാണിച്ചു തരണം. ഈ കോസ്റ്റ്യൂമിൽ എനിക്ക് പറ്റില്ല. അതെ, വളഞ്ഞൊക്കെ പോണം. എന്താ വളഞ്ഞു പോണം? ആ കാല് ചുമ്മാ ഒന്ന് പൊങ്ങലല്ലോ. അവിടുന്ന് അത് പാന്റ് ടൈറ്റ് ആയിട്ടാ. പാന്റ് ടൈറ്റ് ആയിട്ടാ.